Hey guys, ellarku nammude mattoru video like swagatham. Appo nammal innu cheriya oru comparison video ayumayittanu vannittullu ṭo. Appo Steelbird SA2 um Studs inde Drifter thammulla oru full depth comparison video. Appo nammal cheyya nerittu video like kadakkam. Shibin, let's begin. So first of all, we have the helmet design and graphics. We have the design and graphics. We have the helmet. We have a bulky helmet. We have a size of helmet. Design wise, we have a Steelbird SA2 Shoyde X14 helmet and a copycat type. That's why we have a design of the design. പിന്നീട് ഇതിന്റെ സർട്ടിഫിക്കേഷന്റെ ഭാഗത്തേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റഡ്സിന്റെ ഡ്രിഫ്റ്ററിൽ നമുക്ക് ISI സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡോട്ട് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ട് രണ്ട് തരത്തിലുള്ള സർട്ടിഫിക്കേഷനാണ് നമുക്ക് ആ ഒരു ഹെൽമെറ്റിൽ വരുന്നത് അതേസമയം സ്റ്റീൽബേർഡിന്റെ SA2 ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ISI സർട്ടിഫിക്കേഷൻ മാത്രമേ ലഭിക്കുന്നുള്ളൂ ഇനി രണ്ട് ഹെൽമെറ്റിന്റെയും വെയിറ്റ് നമ്മൾ താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്രിഫ്റ്റർ നമുക്ക് ഏകദേശം 1450 ഗ്രാം വെയിറ്റ് ആണ് വരുന്നത് അതേസമയത്ത് SA2 weight and Varanel IRC Munutumba, like Lightroom Nanur Gramine, added title. Our slightly Namakandura lightweight item Namaka feeling the SA2 IDM, drifter and some of the Chinookan and the regulator. In a visor like on the angel Namaka studs in a drifter or a dual visor on a Levikin, the frontal transparent, Ullure, sun visor Levikin, and the other same SA2 like even the Samet Namako, single visor, Matra Melevino, but say Ivadella or advantage, SA2 advantage in Varanel Namaka, the pin lock would. Antifog inbuilt ആയിട്ട് വരുന്നില്ല antifog നമുക്ക് എന്ത് ചെയ്യണം വേറെ സെപ്പറേറ്റ് കൊടുക്കണം എങ്കിലും നമുക്ക് അതൊരു ചോയ്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഗുണം എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ഡ്രിഫ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാലോ അവിടെ antifog സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടില്ല പക്ഷേ എന്താണ് നമുക്ക് ഇതില് ഡ്യുവൽ വൈസർ ലഭിക്കുന്നുണ്ട് അത് നിങ്ങളുടെ പ്രിഫറൻസ് എന്താണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഒരു ഡ്യുവൽ വൈസറുള്ള ഹെൽമെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം അതല്ല നിങ്ങൾക്കൊരു പിൻലോക്ക് ഉള്ള ഹെൽമെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെൽമെറ്റ് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ എയർ വെന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടില്ലേ രണ്ട് ഹെൽമെറ്റിലും ചിന്നിൻ്റെ സൈഡിലായിട്ട് നല്ല ഒരു എയർ വെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിന് പുറമേ നമുക്ക് എന്താ പറയുക SA2 ഒരു അഡീഷണൽ എയർ വെന്റ് കൂടെ വന്നിട്ടുണ്ട് ഈ ഫോർ ഹെഡിൻ്റെ ഈ സൈഡിലല്ലേ കണ്ടില്ലേ ഈ ഫോർ ഹെഡിൻ്റെ സൈഡിലായിട്ട് ഇവിടെ നമുക്കൊരു എയർ വെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്ററിൽ കാണാനായിട്ട് സാധിക്കില്ല ടോപ്പിൽ രണ്ട് ഹെൽമെറ്റ്സിനും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് എയർ വെന്റ്സ് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ സോ എയർ വെന്റിൻ്റെ കാര്യത്തിൽ സ്ലൈറ്റ്ലി ബെറ്റർ എന്താണ് നമ്മുടെ SA2 ആണെന്ന് പറയേണ്ടി വരും ഇനി എയർ ഔട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് ഡ്രിഫ്റ്ററിൽ ഈ കാണുന്ന തരത്തിൽ നമ്മൾ ഈ സ്പോയിലറൊക്കെ കൊടുക്കുന്ന ഭാഗത്തായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് രണ്ട് എയർ ഔട്ട് കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ടും രണ്ട് എയർ ഔട്ട് വന്നിട്ടുണ്ട് ഇനി അതേസമയം നമ്മൾ SA2 വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാണുന്ന സൈഡിലായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് എയർ ഔട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം എയർ വെൻറ്റിന് SA2 എയർ ഔട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നുന്നത് സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്ററാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്കെന്ത് ചെയ്യാം ഇതാണ് ഇമ്പോർട്ടൻ്റ് ഒരു ഘടകം എന്ന് പറഞ്ഞ കാര്യം എന്താണ് നമ്മുടെ പാഡിങ്സ് അല്ലെങ്കിൽ കുഷൻസിലേക്ക് വരുന്ന സമയത്ത് ഏത് ഹെൽമെറ്റാണ് ബെറ്റർ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പാഡിങ്സ് അല്ലെങ്കിൽ കുഷൻസിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഡ്രിഫ്റ്റർ തന്നെയാണ് അക്കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സംശയം വേണ്ട കുറച്ചുകൂടി തിക്കായിട്ടുള്ള പാഡിങ്സ് ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡ്രിഫ്റ്ററിൽ കൊടുത്തിട്ടുള്ളത് അതേസമയം ഇത് അത്രത്തോളം തിക്നെസ് ഇല്ലാത്തൊരു പാഡിങ്സ് ആണ് ഇനി തലയിൽ നമ്മൾ ഇട്ട് നോക്കുന്ന സമയത്തും കംഫർട്ട് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡ്രിഫ്റ്റർ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ കംഫേർട്ട് തരുന്നുണ്ട് അതേസമയത്ത് ഈ ഒരു SA2 തലയിൽ ഇടുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം ഒരു കംഫേർട്ട്നെസ് എന്ത് ചെയ്യുന്നില്ല ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ആ ഒരു പാഡിങ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഡ്രിഫ്റ്ററിൽ തന്നെയാണ് ഇനി രണ്ടിൻ്റെയും ലോക്കിംഗ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ഹെൽമെറ്റിനും എന്താണ് വന്നിട്ടുള്ളത് ക്ലിപ്പ് ലോക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ലോക്കിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ക്ലിപ്പ് ലോക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നത് SA2 കേട്ടോ ഇനി അതിൻ്റെ താഴെയായിട്ട് ചിൻകേട്ടൻ നമുക്ക് കൊടുത്തതായിട്ട് കാണാം അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ചിൻകേട്ടൻ ഏതിലാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഡ്രിഫ്റ്ററിലാണ് അതങ്ങനെ ഓവർ ബെറ്റർ എന്നും പറയാൻ പറ്റില്ല ഇത് കുറച്ച് SA2 കുറച്ച് ചെറിയ ചിൻകേട്ടനാണ് അതിനേക്കാളും കുറച്ചുകൂടി ഒരു വലുപ്പത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഡ്രിഫ്റ്ററിൽ ചിൻകേട്ടൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഹെൽമെറ്റാണ് ബെറ്റർ എന്ന് നോക്കാം അല്ലേ അപ്പം ഈ ഡ്രിഫ്റ്ററിന് സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്ററിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2550 രൂപയാണ് അതേസമയം SA2 വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 3900 ആണ് ഏകദേശം
1400 അല്ലെങ്കിൽ 1350 രൂപ കൂടുതലാണ് എസ് എ ടുന്ന്. അപ്പോൾ ആ എസ് എ ടു 1350 രൂപ കൂടുതൽ കൊടുത്ത് നിങ്ങൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട എന്നുള്ളൊരു അഭിപ്രായം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ബെറ്ററായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് സ്റ്റെഡ്സിൻ്റെ ഡ്രിഫ്റ്റർ തന്നെയാണ്. കാരണം കുറച്ചുകൂടി നല്ല ബെറ്റർ പാഡിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഇതുന്നത് ഈ ഒരു ഹെൽമെറ്റിലാണ് കിട്ടുന്നത്. സോ നിങ്ങൾ എന്തുകൊണ്ടും എന്ത് ചെയ്യുക, ഈ ഒരു ഹെൽമെറ്റ് സ്റ്റെഡ്സിൻ്റെ ഡ്രിഫ്റ്റർ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇനിയിപ്പോൾ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ബെറ്റർ ഇതാണ് അല്ലെങ്കിൽ ഡിസൈൻ കുറച്ചുകൂടി ബെറ്റർ നമ്മളെ എസ് എ ടു ആണ് എന്നുള്ള ഫീലിംഗ് നിങ്ങൾക്കൊരു പിൻലോക്ക് വേണമെന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു ഹെൽമെറ്റ് എസ് എ ടു ചൂസ് ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പിൻലോക്ക് കാര്യങ്ങളൊന്നും വിഷയമല്ല, ഒരു ഡ്യുവൽ വൈസർ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടും എന്ത് ചെയ്യുക, ഈ സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്റർ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വെറുതെ ഒരു 1400 രൂപയും കൂടെ എക്സ്ട്രാ കൊടുത്ത് നിങ്ങൾ പൈസ കളയരുത്. സേഫ്റ്റി വൈസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഹെൽമെറ്റ്സും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന തരത്തിലാണ്. ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞാൽ പോരാ, സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്റർ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് നമുക്ക് പറയേണ്ടി വരാം. പാഡിങ്സിൻ്റെ കാര്യം ഞാൻ എസ്പെഷ്യലി എടുത്ത് പറയുകയാണ്, അത്രത്തോളം കംഫേർട്ട് നമുക്ക് തരുന്നുണ്ട് ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കേട്ടോ, എസ് എ ടുവിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ താഴെ നിന്ന് പറയാം. നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ താഴെ നിന്ന് കമൻറ്റിൽ പറയാം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇറ്റ്സ് മീ ഷിബിൻ സൈനിങ് ഓഫ്.